مقين الفائزين برضا الله. أما بعد، ನಮ್ಮ ವಿದ್ಯಾರ್ಥಿಗಳೆಲ್ಲ ನಮ್ಮ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ಗೆಸ್ಟ್ಗಳಿಗೆ ಫ್ರಂಟ್ ಭಾಗದಲ್ಲಿ ಸೌಕರ್ಯ ಮಾಡಿಕೊಟ್ಟು, ಅಲ್ಮದೀನದಲ್ಲಿ ಕಲಿಯುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ಬ್ಯಾಕ್ ಸೈಡ್ನಲ್ಲಿ ಕುಳಿತು ಸಹಕರಿಸಬೇಕು. ಇಲ್ಲಿ ಕಲಿಯುವ ವಿದ್ಯಾರ್ಥಿಗಳು ಬ್ಯಾಕ್ ಸೈಡ್ನಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಿ. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وليس لنا إلا إليك فرارنا وأين فرار الخلق إلا إلى الرسل يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ಇನ್ ಶಾ ಅಲ್ಲಾ, ನಮ್ಮ ಈ ವೇದಿಕೆ ಹಲವಾರು ಮಹನೀಯರುಗಳು, ಮಹಾತ್ಮರುಗಳು ಬಂದು ಧನ್ಯಗೊಳ್ಳಲಿಕ್ಕಿದೆ. ನಾವೆಲ್ಲರೂ ನಿರೀಕ್ಷೆಯ ಕಣ್ಣುಗಳಿಂದ ಕಾಯುತ್ತಾ ಇರುವ ಶೈಹುನ ಪೇರೊಡುಸ್ತಾದ್ ಅಲ್ಲಾಹು ಆಫಿಯತ್ ಇರುವ ದೀರ್ಘಾಯುಷ್ಯವನ್ನು ನೀಡಲಿ. ಶೈಹುನ ಆಶಿಕುರ್ ರಸೂಲ್ ಬಾಯಾರ್ ತಂಗಳುಸ್ತಾದ್ ಅಲ್ಲಾಹು ಆಫಿಯತ್ ಇರುವ ದೀರ್ಘಾಯುಷ್ಯವನ್ನು ನೀಡಲಿ. ಇನ್ಶಾ ಅಲ್ಲಾ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನಿಮ್ಮೊಂದಿಗೆ ಕೆಲವೊಂದು ಮಾತುಗಳನ್ನು, ಬಹುಮಾನ್ಯರಾದ ಶೈಖುನ ಶರಫುಲ್ ಉಲಮಾ ಉಸ್ತಾದರ ಮಗ ಮುಹಮ್ಮದ್ ಕುಂಜಿ ಅಮ್ಜದಿ ಉಸ್ತಾದ್ ನಿಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾರೆ. ನಮ್ಮ ಅಲ್ಮದೀನಾದೊಂದಿಗೆ ಸಹಕರಿಸುವ ಹಲವಾರು ವ್ಯಕ್ತಿಗಳು, ವ್ಯಕ್ತಿತ್ವಗಳು ಕೇವಲ ನಮ್ಮ ಈ ಕರ್ನಾಟಕದಲ್ಲಿ ಮಾತ್ರವಲ್ಲದೆ ದೇಶ ವಿದೇಶಗಳಲ್ಲಿ ಅಲ್ಮದೀನದೊಂದಿಗೆ ಕೈಜೋಡಿಸಿದವರಿದ್ದಾರೆ. ಇನ್ನು ಕೇರಳದಲ್ಲೂ ಅಲ್ಮದೀನಕ್ಕೆ ವೇಂಡಿ ಸಹಕರಿಕುನ್ನ ಒರುಪಾಡ್ ಮಹಲ್ ವ್ಯಕ್ತಿತ್ವಗಳುണ്ട്. ಹಬೀಬಾಯ ಮುಹಮ್ಮದುರ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗಳുടെ ആഷിഖീങ്ങൾ, ആ ആഷിഖീങ്ങൾ ഷറഫുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർകളെ സ്നേഹിക്കുന്നു, പ്രിയം വെക്കുന്നു. കാരണം ഷറഫുൽ ഉലമയുടെ ഷറഫ് ഇന്ന് ലോകമെമ്പാടും എത്താനുള്ള കാരണം ഹുബ്ബു മുഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മുഹബ്ബത്താൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളുടെ സ്ഥാപനം അൽ മദീന. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജഹരിഹാ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അത് എന്നും ചിന്തിക്കുന്നത് മദീനയെയാണ്, എന്നും ആ മനസ്സ് കൊതിക്കുന്നത് മദീനയാണ്, എന്നും ആഗ്രഹിക്കുന്നത് മദീനയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് മദീനയെ സ്നേഹിക്കാൻ പറഞ്ഞു. മദീന നബി തങ്ങൾ കിടക്കുന്ന സ്ഥാപനമാണ്, കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സാദാത്തുങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഹബീബിന്റെ കുടുംബമായതുകൊണ്ട്. സഹോദരന്മാരെ, ഈ അൽമദീനയെ സ്നേഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അൽമദീന സെക്രട്ടറി ഇസ്മായിൽ തങ്ങളും ഞങ്ങളുടെ ജനറൽ മാനേജർ ഖാദർ സഖാഫി ഉസ്താദും വേദിയിലേക്ക് കടന്നു വന്നു. ഇൻഷാ അല്ലാ അംജദി ഉസ്താദിന്റെ പ്രസംഗം ഇവിടെ നടക്കുന്നു. അൽമദീനയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ യതീം മക്കളെ പ്രിയം വെക്കുന്നവരായി, നിങ്ങൾ ഡെസ്റ്റിറ്റ്യൂട്ടുകളെ പ്രിയം വെക്കുന്നവരായി, പാവപ്പെട്ട മക്കളെ പ്രിയം വെക്കുന്നവരായി, ഒരുപാട് അഗതികളെയും അനാഥകളെയും പ്രിയം വെക്കുന്നവരായി. കാരണം അൽമദീനയിൽ യതീം കുട്ടികളുണ്ട്, അൽമദീനയിൽ പാവങ്ങളുണ്ട്, അൽമദീന ക്യാമ്പസിലില്ലാത്ത ഒരുപാട് പാവങ്ങൾക്ക് ഇന്ന് അൽമദീന പാട്രോണേജ് ആണ്, അൽമദീന അത്താണിയാണ്. അതുകൊണ്ട് അൽമദീനയെ സ്നേഹിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കും പോലെയാണ്, യതീം മക്കളെ സ്നേഹിക്കും പോലെയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി സഹകരിക്കുന്നവർ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, ഞാൻ ഒരൊറ്റ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. ഞാന്ന് ബാംഗ്ലൂരിൽ പരിപാടി നടക്കുമ്പോൾ, ആ പരിപാടി നടത്തുന്ന സമയത്ത്, നടക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ അൽമദീനയുടെ ഓർഗനൈസറായ ബഹുമാനപ്പെട്ട ഗഫൂർ സഖാഫി ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്താവുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ അൽമദീനക്ക് വേണ്ടി സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട വില്ലേജ്
വില്ലേജ് ഹാജ് എന്നറിയപ്പെടുന്ന ഹൈപ്പർ മാർക്കറ്റുകളുള്ള ഒരു ബിസിനസ് മാൻ. അദ്ദേഹം ബഹുമാനപ്പെട്ട ഗഫൂർ സഖാഫിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഉസ്താദ് വഫാത്താവുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ആ ഹാജിയാർ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഉസ്താദിനെ സ്വപ്നത്തിൽ കാണുന്നു. ആ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ബാംഗ്ലൂരിൽ ബിസിനസ് നടത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിയാർ അവിടെ നിന്ന് ഷറഫുൽ ഉലമയെ സ്വപ്നത്തിൽ കാണുന്നു. ഉസ്താദ് അവർഗളോട് സംസാരിക്കുന്നു. ഉസ്താദ് അവർഗളെ സാധാരണ മീറ്റ് ചെയ്ത സമയത്ത്, വിസിറ്റ് ചെയ്ത സമയത്ത് ഉസ്താദിനോട് മന്ത്രിപ്പിക്കാറുണ്ട്, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് വന്ന് ഉസ്താദ് മന്ത്രിച്ചു കൊടുക്കുന്നു. ഉസ്താദ് അവിടെ നിന്ന് പറയുന്നു, ഹാജാറേ, 4 മുതൽ ഞാൻ ഉണ്ടാവുകയില്ല, 4 മുതൽ നിങ്ങൾക്ക് മന്ത്രിക്കാൻ, നിങ്ങൾക്ക് ദുആ ചെയ്ത് തരാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മകനായ അബ്ദുൽ ഖാദർ സഖാഫിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തന്നു, 4 മുതൽ നിങ്ങൾക്ക് മന്ത്രിക്കാൻ വേണ്ടി എന്റെ മകനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഹാജാർ അവർകൾ വളരെ വേദനയോടുകൂടെ ബഹുമാനപ്പെട്ട ഗഫൂർ സഖാഫിയോട് ഈ സംഭവം പറഞ്ഞു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമയുടെ ഷറഫ് ലോകമെമ്പാടും എത്താനുള്ള കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മുഹബ്ബത്താണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അംജദി ഉസ്താദ് നിങ്ങളോട് ചില കാര്യങ്ങളും അനുഭവങ്ങളും നിങ്ങളോട് പറഞ്ഞു തരും. ഖാദർ ഉസ്താദ് അവർക്ക് ഈ സ്ഥാപനത്തിന് നല്ല ശക്തമായ നേതൃത്വം നൽകാൻ അല്ലാഹു ഹിമ്മത്തും ഖുവ്വത്തും ആഫിയത്തും അല്ലാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളെ ഈ സദസ്സിൽ സീറ്റുകൾ ഖാലിയുണ്ട്, ദൂരെ നിൽക്കുന്നവർ ഇവിടെ വന്ന് ഇരിക്കുക. അതുപോലെ ഞങ്ങളുടെ ഗസ്റ്റുകൾ സ്റ്റേജിലേക്ക് വന്നിരിക്കുക, എല്ലാവരും സഹകരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദ് അവർക്ക് അല്ലാഹു എല്ലാ നിലക്കുള്ള ഹിമ്മത്ത് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അതുപോലെ സഹോദരന്മാർ, നിങ്ങൾ ഉസ്താദിനെ പ്രിയം വെച്ചവരാണ്, ഉസ്താദിനെ എന്നും പ്രിയം വെക്കുന്നവരാണ്, നിങ്ങളെല്ലാം സഹകരിക്കുക ഈ പരിപാടിയിലേക്ക്. വിദേശത്തിൽ നിന്ന് കാസിം ഉസ്താദ്, അതുപോലെ ഇക്ബാൽ മദനി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും ഇവിടെ വന്നിരിക്കുന്നു. അവർക്കെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റേറ്റി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളോട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പുത്രനും ഡയറക്ടർ ഓഫ് അൽമദീന, അൽമദീനയുടെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട അംജദി ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.